നമസ്കാരം. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിൽ വരുത്തുക, എംപാനൽ ജീവനക്കാരെ സംരക്ഷിക്കുക, സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുക എന്നീ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി എ ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് മുന്നോടിയായി എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ സി എ ടിയുടെ നേതൃത്വത്തിൽ സമര പ്രചരണ വാഹന ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ചേർന്ന ഈ ജാഥയുടെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈഫ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. സ്വീകരിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി എടിയുടെ കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി സാജു കെ പി ക്ഷണിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കെ എസ് ആർ ടി സി യൂണിറ്റിന് വേണ്ടി ജാഥയെ സ്വീകരിക്കുന്ന സാവ തങ്കച്ചൻ. കോതമംഗലം വാട്ടർ അതോറിറ്റി യൂണിയന് വേണ്ടി സഖാവിനെ സ്വീകരിക്കുന്നതിനായിട്ട് സാവ സുരേഷ്. സാറുകളെ, സ്വീകരണങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു സംസ്ഥാനത്ത് അഞ്ച് മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കെ എസ് ആർ ടി സിയിൽ നടക്കാനിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണാർത്ഥമാണ് ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഞ്ച് മേഖലാ ജാഥകളിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥയുടെ കോതമംഗലത്തെ സ്വീകരണമാണ് കോഴിക്കോട് നടന്നിട്ടുള്ളത്. ഈ ജാഥ 30-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മൂന്നാറിൽ സി ഐ ടിയുടെ ഇടുക്കി ജില്ലാ പ്രസവ സഖാവ് കെ വി ശശിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 24 യൂണിറ്റുകൾ മൂന്ന് ജില്ലയിലെ 24 യൂണിറ്റുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇന്ന് വൈകുന്നേരം എറണാകുളം യൂണിറ്റിൽ ഇതിൻ്റെ സമാപന യോഗം ചേരും. സി ഐ ടിയുവിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് പി ആർ മുരളീധരനാണ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തത്. കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ 10-11 വർഷമായി ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. അത് ഉടനടി അനുവദിക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, നിലവിൽ സർവീസ് ഓപ്പറേഷൻ ഗുരുതരമായ പാളിച്ചയിലാണ് പോകുന്നത്. ബസ്സുകൾ പൂള് ചെയ്ത് മാറ്റിയിട്ടുകൊണ്ട് ആവശ്യമായ തരത്തിൽ കോവിഡിന് മുൻപുണ്ടായിരുന്നതുപോലെ വണ്ടികൾ ഓടിക്കാതെ നിരവധിയായ യാത്രക്കാർ ബസ് ലഭിക്കാതെ കെ എസ് ആർ ടി സി വിട്ടു പോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെമ്പാടും രൂപപ്പെട്ടിട്ടുണ്ട്. സമാന്തര സർവീസുകൾ, സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയുടെ റൂട്ടുകളിലേക്ക് കടന്നു കയറുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത്, കെ എസ് ആർ ടി സിയിൽ നിന്ന് ഹൈക്കോടതി ഇടപെടൽ മൂലം പുറത്താക്കപ്പെട്ട 6,500 വരുന്ന കെ എസ് ആർ താൽക്കാലിക ജീവനക്കാർ, അവരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ സർവീസുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതവും ജീവനോപാധിയും തിരികെ കൊടുക്കണം, അവരെ പുനരധിവസിപ്പിക്കണം എന്ന ആവശ്യമാണ് മൂന്നാമത് സംഘടന ഈ പണിമുടക്കിലൂടെ ഉന്നയിക്കുന്നത്. ഇടുക്കി ഉൾപ്പെടെ അതുപോലെ എല്ലാ മാറ്റവും കോട്ടയം മാറ്റവും എല്ലാം തന്നെ സ്വകാര്യ ബസ്സുകൾ പുതിയ പെർമിറ്റിന് വേണ്ടി അപേക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നു. കെ എസ് ആർ ടി സി ഏറ്റവും നന്നായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ നോട്ടിഫൈഡ് റൂട്ടുകളിൽ പോലും ഇപ്പൊ സ്വകാര്യ ബസ്സുകൾ പുതിയ പെർമിറ്റിന് വേണ്ടി അപേക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നും ആവശ്യമുയർന്നുകൊണ്ടിരിക്കുന്നു. കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ പഴയ രീതിക്ക് ആരംഭിക്കണം. ആരംഭിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം തന്നെ അത് കോമൺ പൂളിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുമളിയുടെ ഒരു അനുഭവം പറയാം. അവിടെ 53 ഷെഡ്യൂളുകളും 56 ബസ്സുകളും ഉണ്ടായിരുന്നു. 25 ഷെഡ്യൂളുകളായി അവിടുത്തെ ഷെഡ്യൂളുകൾ പരിമിതപ്പെടുത്തി. 56 ബസ്സുകളുണ്ടായിരുന്ന 30 ബസ്സുകളൊഴികെ വാച്ചിങ്ങുള്ള മുഴുവൻ ബസ്സുകളും ചടയമംഗലത്തേക്കും കൊട്ടാരക്കരയിലേക്കും കൊല്ലത്തേക്കുമായി മാറ്റിയിരിക്കുന്നു. അവിടെ പുതിയ സർവീസുകൾ ആരംഭിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, കോട്ടയം കുമളി റൂട്ട് കെ എസ് ആർ ടി സി നിയമയുദ്ധം നടത്തി നേടിയെടുത്ത റൂട്ടാണ്. നമ്മുടെ കെ എസ് ആർ ടി സി ഐ ടി യു നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറിയാണ് സഖാവ് വി ജെ ജോൺ ഉൾപ്പെടെയുള്ള സഖാക്കൾ. തൊഴിലാളികളിൽ നിന്നും 20 രൂപയും 10 രൂപയും 50 രൂപയൊക്കെ പിരിച്ച് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി നേടിയെടുത്ത റൂട്ടാണ് കെ കെ റോഡ്. ആ റൂട്ടിലുണ്ടായിരുന്ന ഗുണ്ടോടി ഉൾപ്പെടെയുള്ള ബസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ അവർ സർവീസ് അവസാനിപ്പിച്ചു. സമരപ്രചരണ ജാഥയുമായി എത്തിച്ചേർന്ന മുഴുവൻ ജാഥാംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമരപ്രചരണ ജാഥയിൽ സ്വീകരിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ സഹാക്കളെയും വർഗ യുവജന സംഘടനയുടെ പ്രവർത്തകരെ എത്തിച്ചേർന്നാലും അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാതെ രമ്യമായ ചർച്ചകളിലൂടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ലൈഫ് കൊച്ചി മീഡിയ ആശംസിക്കുന്നു.
ഗോതമലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.